വേഗം ചെല്ലി, അച്ഛൻ കാത്തിരിക്കുക. ഈ പെങ്കൊച്ചേതാ? നമ്മുടെ കിഴക്കേന്റെ കിഴക്കേലുള്ളതാ. ഒരു ഭാഗ്യം കെട്ട കൊച്ച. അതെന്താ? മോള് ചെല്ല. തള്ള മരിച്ചുപോയി. ഇമ്മണി പഴിയും ദൂഷവും കേൾപ്പിച്ച തള്ളയാ. ഓഹോ, കല്യാണം കഴിഞ്ഞതിന്റെ 8-ാം മാസത്തിൽ പെറ്റതാ ഈ പെണ്ണിനെ. തന്ത പറയുന്നത് അങ്ങേരുടെ മോളല്ലെന്ന്. അയ്യോ കഷ്ടം. ഈ പെണ്ണിന്റെ ഇളയത് ആ കൊച്ചൻ. അതിനോട് അങ്ങേർക്ക് കാര്യമാ. ഇപ്പോഴൊരു കൊച്ചമ്മത്തള്ള വന്നിട്ടുണ്ട്, മഹാദുഷ്ടത്തി, മച്ചിയ, പാവം കൊച്ചി. നീ എവിടെ ആയിരുന്നടി ഇത്ര നേരം? ഇപ്പോഴാ കൊച്ചമ്മയെ സ്കൂള് വിട്ടത്. അവേ അവേ ആ എളുപ്പം ചന്തയിൽ പോയി മീൻ വാങ്ങിച്ചോണ്ട് വാ. എന്നാ പൊട്ട പുസ്തകം അവിടെ വെക്കടി. ഓ വിയേക്ക് പഠിക്കുവാ. ഒരു കുപ്പി മണ്ണെണ്ണ, ഒരു കുപ്പി വെളിച്ചെണ്ണ, താമരപ്പറമ്പിക്കാരുടെ ഉരുളിവെള്ളം കൊടുത്തുതരും. ഒരോട്ടത്തിന് വരണം. ഇന്ന് കുഞ്ഞുമാന്റെ അപ്പം വരുന്ന ദിവസമാ, ഓർത്തോണം. ആ മണി കാപ്പി കുടിക്കാം. കുഞ്ഞുമോനെ, മക്കൾ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണിക്കാതിരിക്കുന്നത് എങ്ങനെയാ? കണ്ണു തെറ്റിയ മാവിന്റെയും പറങ്ങാവിന്റെയും മണ്ടയ്ക്ക. അപ്പച്ചനെ കണ്ടപ്പോ പൂച്ച കോരണ്ടി. അവൻ വണ്ടിയും പഠിക്കലിട്ട് ദാ വരുന്നു. ആ അനുസരണക്കേട് കാണിച്ചോ അപ്പച്ചൻ ഗ്രഹിക്കുമേ. ഇത്തവണ പോയിട്ട് എന്താ ഇത്ര താമസിച്ചത്? ഇവിടുന്ന് പോയപ്പോ കണ്ടിക്ക് 216, അവിടെ ചെന്നപ്പോ 195. കൊടുക്കാനിപ്പോ ഒന്ന് വാരം പിടിച്ചു നോക്കി. അല്ല, അതിന്റെ ഗുണവും ഉണ്ടായി. ഇതൊക്കെ കുഞ്ഞുകളിയാണെന്ന ഇവളുടെ വിചാരം. മോനെ, നിനക്കൊരു സമ്മാനോടാ. ഓ വാച്ചു ഉണ്ട്. എപ്പോഴും കയ്യിലൊരു വാച്ച് കെട്ടണം. മോൻ വലുതാകുമ്പോ നല്ലൊരു വാച്ച് കെട്ടും, ഇല്ലയോ? എന്നാ നിനക്കൊരു കച്ചമുറിയും കവണിയും. ഇരിക്കടാ പോരുതേ. ചരിവിൽ പുരയിടത്തിന്റെ എഴുത്തുകുത്ത് ഈ ആഴ്ച തന്നെ നടത്തണം. ആ, നമ്മുടെ വാലുപറമ്പി തോമാറ്റം വില പറഞ്ഞിട്ടുണ്ടെന്നാ കേട്ടോ. അവൻ അത്രയ്ക്ക് മണക്കാരനായോടാ? ഇല്ല ഇല്ല, എന്നാലും സിംഗപ്പൂർ കാശ് ഇച്ചിരി കയ്യിലുണ്ട. പോകാൻ പറയടാ. ആ മീൻകാരൻ ഔസപ്പിന്റെ മോൻ തൻ്റെ ഉണ്ടെങ്കിൽ അവനൊന്ന് മത്സരിച്ച് നോക്കട്ടെ. നിങ്ങൾ വെറുതെ വഴക്കിനും വയ്യാവേലിക്കൊന്നും പോകണ്ട. നീ ഒന്ന് ചുമ്മാതെ ചെയ്യടി. ഉമ്മച്ചായനോട് മത്സരിക്കാൻ ഇന്നീ നാട്ടിലാരുമില്ല. അല്ല, അന്നാമ്മ കൊച്ചമ്മ കഴിഞ്ഞാണ് കണ്ടതിലും ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഒരു വീട്ടിലെ വേലയായ വേലയെല്ലാം ചെയ്യുന്നവർക്ക് എപ്പോഴും നന്നായിരിക്കാൻ ഒക്കുവോ? വേല ചെയ്യാൻ പെണ്ണില്ലേ? പെണ്ണ് വീയേക്ക് പഠിക്കുമല്ലയോ. ഒരു വഹ പറഞ്ഞാൽ കേൾക്കത്തില്ല. വല്ലവരും കേട്ടാലെന്തോ പറയും, തള്ളയില്ലാത്ത പെണ്ണ്, കൊച്ചമ്മ കഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. ശിക്ഷ കൊടുക്കണം, നല്ല ശിക്ഷ കൊടുക്കണം. പെണ്ണേ പെണ്ണേ, അടുത്ത് പാടി. നേരാണോ ഈ പറയുന്നത്? നേരാണോ ഉച്ചതിന്റെ മുമ്പിന്ന്? ിൽ പന്നവനീ പിരിക്കപ്പെട്ട ഇപ്പോഴാണോ പഠിച്ചോ? വേറെ കുട്ടികളും പാട്ടിന് ചേർന്നിട്ടുണ്ട് കൊച്ചമ്മേ. ചേർന്നതൊക്കെ നിന്റെ കരക്കാരായിരിക്കും. ഏതായാലും ഇവിടുന്ന് പോകാൻ കുറച്ച് താമസമുണ്ട്. വൈകിട്ട് 5-8 പേർക്ക് കാപ്പി കൊടുക്കണം. അപ്പുറത്തോട്ടൊന്ന് വന്നാട്ടെ. മോൻ പൊയ്ക്കോ, പാട്ടിന്റെ സമയമാവുമ്പോൾ ചേച്ചി അങ്ങ് വരാം. ശരി ലക്ഷ്മി. രാജമ്മ, ഫാത്തിമ ബീഗം, സൂസമ്മ ഉമ്മൻ വലിഞ്ഞു കയറി പേര് കൊടുക്കും. സമയത്തിന് ആളെ കാണുകയില്ല. സുജാത മത്തായി, ഏലി ചാക്കോ, സൂസമ്മ ഉമ്മൻ എവിടെയായിരുന്നു ഇതുവരെ? ഇനി മത്സരത്തിന് വരാൻ പറ്റിയില്ല. സൂസമ്മ എന്താ ഇത്ര താമസിച്ചത്? ജോലി ഉണ്ടായിരുന്നു ടീച്ചർ. മറിയാമ്മ ടീച്ചറെ, ഇവളെ കൂടി ചേർക്കും. എന്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയാണ്. ഇവിടെ മാറി നിൽക്കൂ. നിന്നോ കോരി നിന്നുകോ. അവസാനമായി സൂസമ്മ ഉമ്മൻ. പെൺകുട്ടികളുടെ ലളിതഗാന മത്സരത്തിൽ ഒന്നാം സമ്മാനം സൂസമ്മ ഉമ്മൻ. ഉറങ്ങിയോ? അയ്യോടാ, അവക്ക് കിടന്ന് ഉറങ്ങരുതോ? പിന്നൊരു കാര്യം, ഇവിടെ ജോലിക്ക് വല്ലവരെയും വെച്ചോണോ? അങ്ങനെയാണ്. പെണ്ണിനെ നാളെ മുതൽ പള്ളിക്കൂടത്തിൽ അയക്കാം. ഒരു ദിനം ഒരു പശു വെച്ചിട്ടുണ്ട്, പാല് വാങ്ങിച്ച് നീ രാവിലെയും വൈകിട്ടും കുടിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിനെ പള്ളിക്കൂടത്തിൽ അയക്കുന്നില്ല എന്ന് അവിടെ ഞൊണ്ടിയമ്മാച്ചനറിയുമ്പോ ആ കുറ്റമൊക്കെ ഞാൻ ഏറ്റോളാം. ആ അതെന്തുമാകട്ടെ, വാലുപറമ്പ് തോമാച്ചനുമായിട്ട് അതിരവഴക്കിലൊന്നും പോകണ്ട. നീ പോടി, എന്റെ അതിരുമാറ്റ അവൻ വളർന്നു. എന്നാലതൊന്നും അറിയണമല്ല. പള്ളിക്കുടത്തിൽ പോകണ്ടായോ? എന്ത് മോളെ, ഇനിയും പോകണ്ടെന്ന് പറഞ്ഞു. അയ്യോ കഷ്ടം. അമ്മയ്ക്ക് എന്താ നഷ്ടം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്ന് ഇടപെടരുത്. പാല് കൊടുത്തയക്ക്. നീ ഒന്നും കഴിക്കാതെ പോവാണോടാ? അയ്യോടാ, അമ്മയ്ക്ക് ഇത്ര ഓർമ്മയില്ലാതായി പോയോ? നമ്മുടെ അങ്ങാടിക്കലെ കുഞ്ഞേറി ചാച്ചാന്റെ മോളുടെ കല്യാണം ഉറക്കി നിന്നാ ഞാൻ അവിടെ നിന്നോളാം. അത് നേരെ ഉച്ചയാകുമല്ലോ. ആ മതി മതി, ഇന്നത്തേടോ അങ്ങനെ കഴിയട്ടെ. വാവേരിക്കുട്ടി, നിന്നോട് വലിയ സ്നേഹമാവക്ക്. നിന്നെ പോലെ അവക്കും കുഞ്ഞിലെ അമ്മയില്ലാതെ പോയി. പള്ളിക്കുടത്തി പോകണ്ടെന്ന് ആരാ മോളെ പറഞ്ഞേ? അപ്പച്ചൻ കൊച്ചമ്മയോട് പറഞ്ഞു. എല്ലാം ഒന്നുപോലെ തന്നെ. അതല്ല, അവക്കൊരു കുഞ്ഞുകാലി കാണാൻ യോഗമുണ്ടോന്ന് നോക്ക്. അല്ല, സൂസിനോട് അമ്മാച്ചനല്ലേ പോന്നേ? ഉണ്ണുണിച്ചാ ഇതിലേ വന്നാട്ടെ. മുറുക്കാൻ തരാമോ? വാ, ഉള്ളതിന്റെ ഭംഗമൊക്കെ തരാം. വേലിക്കുട്ടി പോയി മുറുക്കാൻ എടുത്തോണ്ട് വാ. നീ എന്തിനാ വന്നത് മോളെ? പാല് വാങ്ങിക്കാൻ. പള്ളിക്കൂടത്തിൽ പോകണ്ടായോ? അവളെ ഇനി പള്ളിക്കൂടത്തിൽ അയക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു അത്രേ. നേരാണോ മോളെ? അതെ. ഈ കുഞ്ഞിന്റെ കാര്യം ഒരു കഷ്ടമാണല്ലോ ഉണ്ണുണ്ണിച്ചാ. അതിനെ ഞാൻ അക്ഷരം പഠിപ്പിച്ചതിന്റെ കണ്ണു തെളിച്ച് വിട്ടില്ലെങ്കിൽ എങ്ങനാ? വാ മോളെ, ഇതിന്റെ വിവരം അറിയിച്ചു വരാൻ വല്യമ്മേ. ഞാൻ അപ്പുറത്തുകൂടെ വരാം ആച്ചാച്ചാ. എപ്പോഴാ വന്നത്? വന്നിട്ട് കുറച്ചു സമയമായി. എന്തുണ്ട് വിശേഷം? എല്ലാം വിശേഷങ്ങളാണല്ലോ. അളിയൻ എവിടെ ഇല്ലേ? ആലപ്പുഴയ്ക്ക് പോയിരിക്കുക. ആ, നിങ്ങള് സൂസമ്മ ഇനി പള്ളിക്കൂടത്തിൽ വിടുന്നില്ലെന്ന് കേട്ടു. ഉള്ളതാണോ? വിടണോന്നും വേണ്ടാന്നും നിശ്ചയിക്കാൻ ഞാൻ ആരാ? അതിരിക്കട്ടെ, അങ്ങനാണോ തീരുമാനം? അതറിയണം. അങ്ങനാ ഇവിടെ പറഞ്ഞത്. ശരി, എന്നാ ഞാനവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇവിടെയുള്ളവർ വരുമ്പോ പറ. ഇവിടെ ഉള്ളവർ അവിടെ ആരാ? എവിടെ കൊണ്ടുപോയാൽ എന്താ? ഈ അധികാരം കാണിക്കാൻ അളിയനാരാ? ഞങ്ങളല്ലേ ചോറ് കൊടുത്ത് വളർത്തുന്നത്. വളർത്ത് മാമോദീസ വെള്ളം ദേഹത്ത് വീണവർ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? അങ്ങനെ തന്റെ തള്ളയും പിള്ളേരെ ശിക്ഷിക്കും. ഓഹോ, ശിക്ഷിച്ചോ? അരമുഴം തുണി വാങ്ങി ഇത് ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്ത് തകരുന്നല്ലേ? അതൊക്കെ സൗകര്യം പോലെ ചെയ്തോളാം. ആ മതി, ഇനി ഒന്നും പറയണ്ട. പുറത്തോട്ടൊന്ന് വന്നേ. ഇതാരാ സൂസി മോളോ? മുഖം എന്താ വല്ലാതിരിക്കുന്നത്? കരഞ്ഞോ? അമ്മാച്ചനും മരുമോളും കൂടെ വല്ലവരോട് വഴക്കിട്ടാണോ വന്നേ? ആ ചെറിയൊരു വഴക്ക് തന്നെ. ഞാൻ ഇവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോന്നു. ഇവളെ ഇനി പഠിപ്പിക്കണ്ടെന്ന് അവര് തീരുമാനിച്ചിരിക്കുക. നമുക്കാവുന്നുള്ള കാലം വരെ അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ. അതിന് മോളെന്തിനാ കരഞ്ഞത്? വിവരമൊക്കെ പിന്നെ പറയാം. ഞാനൊന്ന് വക്കീൽ ഓഫീസിലോളം പോയേച്ചു വരട്ടെ. കുളിച്ചുടുപ്പൊക്കെ മാറും. ആര് പള്ളിക്കൂടത്തിൽ പോയിരിക്കുവോ? ബ്ലൗസ് മോക്ക് നല്ല ഭാഗമാണ്. ആനയുടേതാ. സൂസി എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. സൂസമ്മ ഇനി ഇവിടെ താമസിച്ചാ മോളെ പഠിക്കുന്നത്. വേണമെങ്കിൽ അവനെ കച്ചേരി കയറ്റി ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. നിന്റെ കെട്ടിയവനോട് അവൻ വരാൻ പറയടിയെന്ന്. അവൻ എന്നോട് അറിവില്ലായ്മ കൊണ്ടോ? അയ്യോടാ, ഉമ്മച്ചന്റെ തലയിൽ രോഗത്തിന് വില വരുമെന്നുകൊണ്ട് ഉമ്മയ്ക്ക്. പിന്നെ ഞാനും മനസ്സിൽ കണ്ടു പോട്ടെ. അവള് നിൽക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല. പൂരാണോ ആ നാള്? ആണോ? എന്റെ കർത്താവേ, എന്നാ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല. ഞങ്ങളുടെ ചേപ്പാട്ടാളി എന്റെ അമ്മാച്ചന്റെ ഒരു മോള് പൂരാടമാണ്. ഏതാ? നമ്മുടെ തുണ്ടത്തിലെ കുഞ്ഞുവർക്കിലെ പെമ്പിളയുടെ അനിയത്തി. അയ്യടാ, മുടിഞ്ഞു കുത്തുവാള എടുത്തങ്ങ് മലബാറിലും കണ്ടു പോയില്ലയോ? പെണ്ണു പോയേ പിന്നെ മോൻ എപ്പോഴും ഒരു മൗനമാ. മാറിക്കോളൂ എന്നെ മുഖത്തമ്മേ, മാറിക്കോളൂ. വാടാ കോരുവേ, നമുക്ക് മുക്കിലോട്ടൊന്ന് പോകാം. നേരെ ഉച്ചയായാലും ഇനി വല്ലതും കഴിച്ചിട്ട് പോകാം. അതാ ഞാൻ ഓർത്തത്. നേരമല്ലാത്ത നേരത്തെ വീട്ടിൽ നിന്ന് കഴിക്കാതെ വെളിയിലോട്ട് ഇറങ്ങരുത്. ഏ, ഞാൻ ചോറ് വിളമ്പട്ടെ? എന്നാ എളുപ്പം വിളമ്പ. എന്നാലും ഉമ്മച്ചൻ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഇവളാണ് സൂസമ്മ അല്ലേ? ഇനി അടുത്ത് വാ. മോക്ക് എത്ര വയസ്സായി? 11. ആനയേക്കാൾ ഒരു മാസത്തിനിടയിലാ. അമ്മേ, കാപ്പി ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ചെന്നെടുത്ത് കുടിക്കും. വലിയ ഒരു ഭാരമാ ഏറ്റെടുത്തത്. ഞങ്ങൾ അതിന് കടമപ്പെട്ടവരാ ബാബുക്കുട്ടനെന്ന്. അവക്ക് മറ്റാരുണ്ട്? നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാ. എടാ ചാത്ത, അതിന് ചേർത്ത് കളക്കും. മോനെ കുഞ്ഞുട്ടി, അതിന് കാണിച്ചു കൊടു. എടാ എടാ, ഇങ്ങോട്ട് വാടാ. ദേ ഇവിടെ ഇങ്ങോട്ട് കേറി കളക്കടാ. ആ അങ്ങോട്ട് കേറി അങ്ങോട്ട് കളക്കാൻ. എന്തൊരു മര്യാദ കേടാ തോമാച്ചാ ഈ കാണിക്കുന്നത്. എന്തോന്നാ മര്യാദ കേട്. അല്ല തോമാച്ചാ, നമ്മളൊക്കെ ഒരു ഇടവകയിൽ കഴിഞ്ഞു കൂടുന്ന ക്രിസ്ത്യാനികളല്ലയോ? നീ പോടാ, നിന്നിവിടെ ആര് വിളിച്ചു? തനിക്ക് കണ്ണു മുഖത്തല്ലേ? കണ്ടടിച്ചു വീഴുന്ന കണ്ടൂടെ? അതിന് എന്റെ പറമ്പിലാ കളിക്കുന്നത്. ആ മാവ് എന്റെ പറമ്പിലാ നിൽക്കുന്നത്. മാവ് വെട്ടാനാ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വഴക്കുണ്ടാക്കാനൊന്നും വന്നിരിക്കല്ല കേട്ടോ. ആഹാ, അത്രയ്ക്ക് തന്റെ ഇടം കൊണ്ടോടാ നിനക്ക്. ചേടാ കുന്തമേ, ഇയാള് വഴക്കുണ്ടാക്കാൻ തന്നെ വന്നിരിക്കുകയാണല്ലോ. കർത്താവേ, ഉടനെ പിടിച്ചു കിട്ടുന്ന കാലം. ഓരോന്നിനെയും വെട്ടി നുറുക്കിക്കളയും ഞാൻ. എന്നാൽ അത് തന്നെ നടക്കട്ടെ. വായി നോക്കി നിൽക്കാതെ വെട്ടിയിടീടാ. എന്നാ നീ തന്നെ പാടാ. നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. നിന്റെ അപ്പന് പണം ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. മനസ്സിലായോ? നിന്റെ അമ്മയും പെങ്ങളും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ ഒരു മാപ്പിളയുടെ കൂടെ 4 പേരെ അറിഞ്ഞു വന്നവളാണ്. നിന്റെ മോൾ ഒരുത്തന്റെ കൂടെ പോയിട്ട് பாப்பி இവിടുത്തെ ഹേഡാണെന്നുള്ള അഹങ്കാരമാ. അഹങ്കാരം നിർത്തി കൊടുക്കാം കേട്ടോ ചെറിയാച്ചാ. ബാലപരമ്പി തോമായും അയാളുടെ മക്കളെയും ഇനി തറയെ കൊണ്ടുവന്ന് എന്തതിശയമേ എന്നുള്ള പാട്ട് പാടിച്ചില്ലെങ്കിൽ അതെടുത്തു വെച്ചു. എന്താടാ വിശേഷം? 7 പാപ്പിയും 4 പോലീസുകാരും കൂടെ ദാ വരുന്നുണ്ട്. എന്റെ കർത്താവേ, ആഹാ, എന്നാ ഞാനൊന്ന് നോക്കിയേച്ചും വരാം. അയ്യോടാ തോമാച്ചാൻ ഇങ്ങനെ എളുപ്പബുദ്ധിക്കാരനായി പോയല്ലോ. കോരതിലങ്ങനെ കക്ഷിയൊന്നുമില്ല. പഴക്കിന്റെ നയാടോടാണല്ലോ കോരതച്ചാൻ വന്നത്. വെറുതെ റാഹേലമ്മേ, വെറുതെ. തന്നെയുമല്ല, അയാൾ എന്നെ പറ്റി ഒരു കൊള്ളകാരി പറഞ്ഞു. ആ അതെന്താ? ഞാൻ തല്ലുള്ള ഇറങ്ങിയില്ല പോലും. അല്ലേ വെറുതെ തല്ലുള്ള ഇറങ്ങാനെന്തോ എനിക്ക് പ്രാന്തോ? ഇത് നല്ല കൂത്ത്. പുതിയ കയ്യേറ്റ കേസി നിന്നെ ഞാനൊരു സാക്ഷിയാക്കും. ഓഹോ, ഏറ്റു തോമാച്ചാ, ഏറ്റു. ഇനി ഊണ് കഴിച്ചിട്ട് വാ കോരതച്ചായ. ഞാനങ്ങ് പോവുകയെന്ന് വിചാരിച്ചില്ലയോ? അത് കൊള്ളാം. പെണ്ണ് കരിമീനും കൊണ്ട് പോകുന്ന കണ്ടിട്ട് ഞാൻ ഉണ്ണാതെ പോവോ? പിതാവും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിലെന്നും എന്നേക്കും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ ശുദ്ധമുള്ളവനാകും ശുദ്ധമുള്ളവനാകും ശുദ്ധമുള്ളവനാകും. വരട്ടെ. യുദ്ധം ഭയങ്കരമാവുകയാണല്ല, ജർമ്മൻ സൈന്യം വിരച്ചു കയറുകയാ. ഇപ്പൊ തന്നെ അരിക്ക് തീ പിടിച്ച വിലയാ, പഞ്ചസാര കണ്ണിനും കാണാനില്ല. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? നമ്മൾ വിചാരിച്ചാ വല്ല പരിഹാരം കാണാനൊക്കുവോ? അല്ല, മേലെപ്പറമ്പിലെ മോഴിയമ്മയല്ലേ ആ വരുന്നത്? അല്ല, ഇതാരായി വന്നിരിക്കുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിക്ക് വന്നതാ ഉപ്പാപ്പ. നീ ഇപ്പൊ എവിടെയാ? മദ്രാസിൽ തന്നെ ആണോ മോളെ? കിർക്കയിലാ. പട്ടാളത്തില് നേഴ്സിന്റെ ജോലി വലിയ ബുദ്ധിമുട്ടാണോ മോളെ? ഒന്നുമില്ല ഉപ്പാപ്പ, നമ്മുടെ വീട് പോലെ ഉള്ളൂ. ആനയെ സുസമയം വരുന്നോ? കൊണ്ടുപോകാം. ഈ ആനയെ കൂടെ കൊണ്ടുപോകാം മോളിയ. പാസ്സായിട്ട് ഞാനും ചേരും, നോക്കിക്കോ. അങ്ങനെ ആകട്ടെ, വാ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ഇത്തിരി കാപ്പി അനത്ത് തോട്ടാം. എന്തോ ആ പാല് തലത്തെ ഒഴിച്ചോണ്ട് വാ. കരളെ എഴുത്ത് കിട്ടി. സംസാരിക്കാനും പോലും ഒരു സൗകര്യം കിട്ടുന്നില്ലല്ലോ. നാളെ ഒരു പീരീഡ് നേരത്തെ ഇറങ്ങി വരാം. ഞാൻ പള്ളിമുക്കിന് കാത്തു നിൽക്കാം. സൂസിയുടെ കൂട്ടുപിടിച്ചു വന്നാൽ ഒന്നും നടപ്പില്ല. വരണേ കരളിന്റെ മാത്രമായ ജോർജ്. എന്നതാടി നിനക്കൊരു വപ്രാണോ? ഒന്നുമില്ല. എന്താ തരയുന്നത്? വല്ലതും കളഞ്ഞോ? നീ എടുത്തോ? എന്ത്? ഒന്നുമില്ല. ചെറിയ മേശയായതുകൊണ്ട് ഒന്നിനും സൗകര്യമില്ല അല്ലേ സൂസി? എന്റെ അടുത്ത് ഇഞ്ഞിതടി, നിനക്കെതിർക്കേണ്ട കാര്യമില്ല. നാണം കെട്ടവളെ, ഇത് എന്നോട് പറയാൻ നിനക്ക് നാവ് പൊന്തിയല്ലോ. കുറെ നാളായി ഞാനിത് കാണുന്നുണ്ട്. ഇത് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കും. പൊന്നെ ചതിക്കില്ലടി, അമ്മ എന്നെ കൊന്നുകളയും. ഇനി ഞാൻ ഒരിക്കലും അവനോട് മിണ്ടത്തില്ല. സത്യമാണ്. സത്യം നിന്നാണ്, പരിമല പള്ളിയാണ് സത്യം. ഇത്രയായി നിലയ്ക്ക് അമ്മയും അറിയിക്കടി. മനസ്സറിയാത്ത നേരത്ത് ചത്തുപോയാലേ ശവപ്പെട്ടി വാങ്ങാനായാലും അതേ ഉള്ളൂ. ശവപ്പെട്ടി ഇല്ലേലും പലരും പഴമ്പായി ചുരുട്ടി കുഴിച്ചു മൂടും. യുദ്ധകാലമാ, 300 രൂപ കല്യാണ ചെലവിന് തന്നെ തികയുമോ? സ്ത്രീധന പണം പോട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല. അവളെ അരനാഴിക വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് വിശ്വാസമില്ല. സൂസമ്മയെ പോലല്ല അവള്. വന്നോടാ. ഇപ്പൊ ഒരുമാതിരി തീപ്പെട്ടിട്ട് ഒന്നിനും കൊള്ളിയല്ല. വീടി അതിലും മോശം. സംഗതി മോശമാണല്ലോ. കടവ് കിടക്കാനാ പ്രയാസം. 4 പോലീസുകാർ കാവലുണ്ട്. ആ നീ അങ്ങോട്ട് ചെല്ലേ. അല്ല ഇയാൾ അങ്ങോട്ട് പോവാ. ഞാൻ ആ രാമപിള്ളയുടെ ചായക്കട വരെ. രാവിലെ ഒന്നും കഴിച്ചില്ല. മഹാഭാവി ഞാൻ നേരത്തെ പറയണ്ടായോ, ഞാനും ഒന്നും കഴിച്ചില്ല. നേരെ ചൊവ്വ ഒരു സാരി എടുക്കാൻ പോലും അറിയത്തില്ല. അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ, നീ കൊണ്ടുവന്ന് കൊടുത്തിച്ചു വാടി. പെണ്ണെ നീ എന്താ പറയുന്നത് നോക്കണോടി. എന്തുവാ? ഒന്നുമില്ല. ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾക്ക് ഒരു തരം മാനസിക രോഗമാണെന്നാ പറച്ചില്ല. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 6th. ആ പോയതാരാ? സൂസമ്മ, മാവിയുടെ മകൾ. പോയല്ലോ മോളെ. അവക്ക് പിന്നെ വിഷമം കാണാണ്ടിരിക്കുമോ? വിഷമിക്കേണ്ട കാര്യം ഒന്നുമില്ല ബാബുക്കുട്ടൻ്റെ അമ്മേ. ആനിയേക്കാ യോഗ്യതയായത് അവിടെ കുറ്റം കൊണ്ടാണ്. കരയാണ്ട് അപ്പുറത്ത് പോയി മുഖമൊക്കെ കഴിയും. ബാബുക്കുട്ടൻ്റെ അമ്മ വന്നാട്ടെ. അവരെന്തോന്നാ പറഞ്ഞയച്ചത് ആനിയുടെ അമ്മേ? ആനിയെ അവർക്ക് ഇഷ്ടമായില്ല. സൂസിയാണെങ്കിൽ സ്ത്രീധനം വാങ്ങാണ്ട് കെട്ടാം. സൂസമ്മയെ കണ്ടതാ കുഴപ്പമായത്. എന്നാ അവിടെ കല്യാണമെങ്കിലും അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവള് തീരെ സമ്മതിക്കത്തില്ല. പാവം. നശിച്ച അണ്ണൻ, മൂത്തുപഴുക്കോളം കാത്തിരിക്കാൻ വയ്യ. കാത്തിരിക്കാം, പക്ഷെ ഒരു ഉറപ്പ് കിട്ടും. പള്ളിക്കൂടത്തിൽ പോകാൻ ഒരുങ്ങിയില്ലയോ? ആനി എവിടെ? ഞാൻ റെഡി, കെട്ടിവെക്കാൻ പണം കൊടുക്കമ്മേ. വേഗം ഒരുങ്ങും മോളെ. അമ്മായി എന്നാ ഈ ആണ്ടിൽ ആനി പരീക്ഷയ്ക്ക് കൊടുത്തേ. അപ്പൊ നീയോ? ഞാൻ അടുത്ത ആണ്ടിൽ മണ്ടി പണമില്ലെന്ന് കണ്ടാണോ? ഇല്ല. അതൊക്കെ ഇനിയുണ്ടാകും. മരുന്ന് വാങ്ങാൻ പോയി. റേഷൻ വാങ്ങാൻ വച്ച കാശും കൊണ്ടാ പോയത്. മോള് വടക്കെതിൽ ചെന്ന് ബാബുവിന്റെ അമ്മച്ചിയോട് 10 രൂപ തരാണ്ട്. അമ്മച്ചിയില്ലേ? എന്താ വിശേഷം? അമ്മച്ചി ഒന്ന് കാണണം. അമ്മച്ചി അകത്തുണ്ട്, ഇരിക്കൂ. എവിടെ അമ്മച്ചി? എന്താണ് ആവശ്യം? എന്നോട് പറഞ്ഞൂടെ? നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. എന്നോട് ഇത്ര കെറുവാണ്? വിടോ കുഞ്ഞ്, വിടോ, 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 എന്നെ വിടോ. സുസമ്മ, അമ്മച്ചിയോട് പറയല്ലേ, ക്ഷമിക്കണം. അമ്മച്ചി, എന്താ സുസമ്മേ? 10 രൂപ തന്നേക്കാൻ അച്ചാച്ചൻ പറഞ്ഞു. രൂപ കൊടുത്തു. ഞാൻ ഉണ്ണുണ്ണിച്ചനെ കണ്ടിട്ടാ വരുന്നത്. ബാബുക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ അമ്മച്ചി. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അവളെ ഒന്ന് ശാസിക്കണം. അങ്ങനെ ഒരു തെറ്റ് സൂസമ്മയുടെ പക്കൽ നിന്നും വരില്ല ബാബുക്കുട്ടൻ്റെ അമ്മേ. ഉറപ്പിക്കണ്ട, നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ. ആനിയെ പറ്റി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ശരി, സൂസമ്മയുടെ കയ്യെ കിടന്ന വള എവിടെയെന്ന് ചോദിച്ചു. വളയോ? ഇതാ നോക്ക, മുറിക്കകത്ത് കിടന്നതാ. ബാബുക്കുട്ടൻ വല്ല കുശുരത്തരവും കാണിച്ചതായിരിക്കുമോ? എന്നാൽ അവൾ എന്നെ കണ്ടപ്പോ പറയണ്ടേ? അപ്പോഴവളും കള്ളിയാ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നിന്റെ മേളിലാ കറങ്ങുന്നത്. എടാ തന്നെ നടക്കാൻ വയ്യാത്ത നീ എന്തിനാ പെങ്ങടെ മകളെ കൂടെ വിളിച്ചോണ്ട് വന്നത്? രണ്ടെണ്ണം ഒരുപോലെ അല്ലയോ കെട്ടിക്കാറായി നിൽക്കുന്നത്? പട്ടാളത്തില് നേഴ്സിന്റെ ജോലി വലിയ ബുദ്ധിമുട്ടാണോ മോളെ? ഒന്നുമില്ല പാപ്പ, നമ്മുടെ വീട് പോലെയുള്ളൂ. ആനി ഈ സുസമയം വരുന്നു, കൊണ്ടുപോകാം. Yes. All right, Molly. Take care with you. Molly, do you want to go to the house? Pudiya trainee. Susan woman. Acha amanaina. Namaste. Rajalakshmi. Karthiyani. Shoshama Ippa. அது விக்டோரியா. Glad to meet you, my dear. என்ட எத்திரையும் பிரியப்பட்ட அம்மாய்க்கும் அச்சாச்சனும் சூசிமோள் எழுதுന്നത് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് തരണം. എന്റെ എളിയ ബുദ്ധിയിൽ മറ്റൊരു പോമഴിയും കണ്ടില്ല. ആരും തുണയില്ലാതിരുന്ന എന്നെ വളർത്താനും പഠിപ്പിക്കാനും അച്ചാച്ചനും അമ്മായിയും ഒരുപാട് കഷ്ടപ്പെട്ടു. സുഖമില്ലാത്ത അച്ചാച്ചനെ ഇനിയും കഷ്ടപ്പെടുത്താനും അമ്മായിയെ മനോദുഃഖം അനുഭവിക്കാനും ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കും. ആനിക്കും കുഞ്ഞുമോനും പ്രത്യേകം എഴുതുന്നുണ്ട്. എന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത് എന്ന് സ്വന്തം സൂസിമോൾ. അതിന് നീ എന്തിനാ കരയുന്നത്? എവിടെ പോയാലും അവൾക്ക് ഒരു ദോഷവും വരത്തില്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. മോളെ, സുഖമില്ലാതെ അച്ചാച്ച എന്തിനാ യാത്ര ചെയ്തത്? കുറച്ച് സുഖമുണ്ട്, പിന്നെ നിന്റെ അമ്മായി എന്നെ അവിടെ ഇരുത്തണ്ടേ? അമ്മായിക്ക് എന്നോട് പിണക്കമായിരിക്കും. അവൾക്ക് പിണക്കമോ? നിനക്ക് തരാൻ ചില സാധനങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ട്. അച്ചപ്പം, ഇത് എണ്ണ കാശിയത്, ഇത് പറങ്കേണ്ടി, ഇത് സമ്മന്തിപ്പൊടി. ഇതെല്ലാം ഞാൻ അവധിക്ക് വരുമ്പോൾ കൊണ്ടുപോരാമായിരുന്നു. നിന്റെ അമ്മായിക്ക് സമാധാനം വരണ്ടായോ? ആ നിനക്ക് തരാൻ ഒരു എഴുത്ത് എന്ന് വെച്ചിട്ടുണ്ട്. Good morning, sister. Good morning, Mr. Kurupa. Bed number 18 എങ്ങനെ ഇരിക്കുന്നു? 18. സുഖം. സുഖമായി പിന്നെ പറയാ. പെമ്പറന്നോരെ കാണണോന്ന്. ട്രാലി കൊണ്ടുവരൂ. മരുന്ന് കൊടുക്കാൻ സമയമായി. Yes, sister. പിന്നെ ബോട്ടിൽ നമ്പർ 10. കുപ്പി നമ്പർ 10. Yes. Okay. अभी कैसे हैं? कैसे हैं? मलयाली आनल्ले एवडे वीड मावेलिकर एंडे वीड मावेलिकर आना अदरिया എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം വലിയ ഉപകാരം സിസ്റ്റർ നാളെ ലീവിൽ പോവാണല്ലേ അതെ മിസ്റ്റർ ക്രൂ അമ്പലപ്പുഴയ്ക്ക് പോവോ അമ്പലപ്പുഴയോ ഓ അമ്പലപ്പുഴയിൽ ഇക്കൊല്ലത്തെ ഉത്സവം പൊടി പൊടിക്കും പൊന്നത്തായുടെ നായസ്വരം യെസ് സർ ഗുഡ് മോർണിംഗ് പെങ്ങളെ മോർണിംഗ് എങ്ങനെയുണ്ട് സുഖമുണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്തിന് ഒന്ന് കാണാൻ എന്താ കാര്യം ഒന്നുമില്ല എന്റെ മരുന്ന് ഇങ്ങോട്ട് തന്നേരും പെങ്ങളെ പോയിക്കോളൂ ബെഡിൽ കൊണ്ടുവന്ന് തരാം അതെന്തിനാ പെങ്ങൾ ബുദ്ധിമുട്ടുന്നേ ഇങ്ങോട്ട് തന്നേരുന്നേ കടന്ന് പുറത്ത് പോകും മനുഷ്യനാണെന്ന് വിചാരിച്ചു പോകും പുറത്ത് ഇയാളെ ഡ്യൂട്ടി റൂമിൽ കയറി പോകൂ വീട്ടിൽ പോയി കിടക്കൂ இடம் ஆவேரிக்கிறே ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ് ഒരു പരിധി വിട്ട് ആരോടും മമത കാണിക്കരുത് നിങ്ങളുടെ ആത്മാർത്ഥത ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് വരും ഡോണ്ട് വറി അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇവിടെ വലിയ ഒരുക്കമല്ല ഞാൻ 5-6 ഉപ്പേരി വറക്കുക ഇന്ന് വൈകിട്ട് വരുമെന്നല്ലയോ പറഞ്ഞത് ഇപ്പം വരും അവിടെ അമ്മാറ്റം ബസാറിലോട്ട് പോയിരിക്കുക കിട്ടിയോടി കിട്ടി അതെന്തുവാ കുറച്ച് തൈര സൂസിമോക്ക് തൈരും പഴവും കൂട്ടി ഉണ്ണുന്നത് വലിയ ഇഷ്ടമാണ് വിരുന്നുകാർ വരുന്നതിൽ അമ്മയ്ക്ക് ഇത്ര ഒരുക്കമില്ല അവള് ജോലിക്കാരിയായിട്ടായിരിക്കും തന്നെ അതിനിപ്പോ എന്താ അത്ര സംശയം നിന്റെ കൂട്ടാണ് നീ അവളും കൂടെ പരീക്ഷയ്ക്ക് കയറുന്നിട്ട് നീ ജയിച്ചോ മിടുക്കിയാ സൂസമ്മ ഞാൻ അവളെ ഒന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു അയ്യോ ഇത് മൂത്തല്ല കുറച്ച് ഉപ്പ് തളിച്ചേ ഞാൻ അക്കാര്യം അങ്ങ് മറന്നു ആനി നീ ആ ഉരുളക്കിഴങ്ങ് മുക്കിയെടുക്കും തെക്കൻ 2 മുട്ടാൻ വാങ്ങിക്കണം വേഗമാണ് അമ്മായി 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 മോളെ അമ്മായി ഒന്നും മറന്നില്ലല്ലേ എടോ ആ പെട്ടിയും കിടക്കയിലൊക്കെ ഒന്ന് ആ പെട്ടി സൂക്ഷിച്ച് ഓ തടയാൻ കണ്ട ഒരു നേരം നമുക്ക് അകത്തോട്ട് പോവാം എന്നാലും ഇത്രേ ഉള്ളടി നിന്റെ സ്നേഹം എന്താ നീ എന്നെ തനിയെ ഇട്ടേച്ച് നീ പോയില്ലേ നീ പാസ്സാകാൻ കിട്ടണ്ടേ നീ അവധിക്ക് വരുമ്പം ഞാനും നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പം അമ്മ അടിക്കാൻ വന്നു എപ്പോഴും പറയൂ അമ്മ നീ സൂസിമോടെ കൂട്ടല്ലെന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ കൂട്ടാ സൂസിമോളെ എന്തുവാ വർത്താനം പറഞ്ഞു നിൽക്കാണ്ട് പോയി കുളിക്ക് എണ്ണ കാച്ചി അലമാരിയിൽ ഇരിപ്പുണ്ട് ശരിയമ്മായി സൂക്ഷിക്കണം പൊന്നുമോളെ തെറ്റിപ്പോകാൻ ഒരു നിമിഷം മതി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടമ്മായി കർത്താവിൽ ശരണപ്പെടണം അതേ ഉള്ളു രക്ഷ ആ അമ്മായിക്ക് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാ മോനെ ഇതാ വന്നു അമ്മായി കണ്ണടക്കേ എന്തിനാ ഇന്നാലേ കാണിക്കും കണ്ണടക്കേ അമ്മായിക്ക് നല്ല ചേർച്ച അമ്മായിക്ക് എന്തിനാ മോളെ ഇനി ഇതൊക്കെ? ആ കാലമൊക്കെ കഴിഞ്ഞു. കുഞ്ഞുമോനെ, നീ ഇത്ര ക്ഷീണിച്ച എന്താ? എന്താ മോനെ മിണ്ടാത്തത്? ചേച്ചിയല്ലേ ജോലിക്കുന്നത്? ദീനമായിരുന്നു? ദീനൊന്നുമില്ല. പിന്നെ എല്ലാരും എപ്പോഴും നന്നായിരിക്കാൻ ഒക്കുമോ? ചേച്ചിക്ക് സുഖം തന്നെയല്ലേ, അത് മതി മോനെ. എനിക്ക് ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, ചേച്ചിയുമില്ല. എന്ത്, നിനക്ക് ചേച്ചിയില്ലെന്നോ? എന്റെ ചേച്ചിയായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാതെ പോകുമായിരുന്നു. നീ വിഷമിക്കുമെന്ന് കണ്ടല്ലേ മോനെ പറയാഞ്ഞത്? അതെ, അല്ലെങ്കിൽ ഇപ്പൊ വിഷമിക്കാതിരിക്കുക. അവന് വീട്ടിലെ കാര്യമൊക്കെ ഓർത്ത് വിഷമമാ മോളെ. ഇവനെ അടുത്ത ആണ്ടിൽ ബോർഡിങ്ങിൽ ചേർക്കണം മായി. അതെ, ഞാനും പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു മോളെ. അതുകൊണ്ട് വൈദ്യർ എന്നെ മനഃപൂർവ്വം ഒന്ന് സഹായിച്ചാലേ ഒക്കൂ. നേരെ ചൊവ്വേ വല്ലതും കഴിക്കാൻ അമ്മയും മേരിക്കുട്ടി സമ്മതിക്കത്തില്ല. അതെല്ലാം ഞാൻ ഏറ്റുന്നേ. സുഖക്കേട് പറയേണ്ടത് രോഗിയുടെ ചുമതല, ചികിത്സ നിശ്ചയിക്കേണ്ടത് വൈദ്യർ. എന്റെ വൈദ്യരെ, ഇവന്റെ സുഖക്കേടിന് വല്ലതും ഒന്ന് ചെയ്യണമല്ലോ. ആ, ഇപ്പോഴെന്താ പ്രത്യേകിച്ച് അസുഖം? ഒന്നും പറയണ്ട വൈദ്യനെ. അല്ല, പച്ചസാരയുടെ അസുഖം എനിക്ക് നേരത്തെ ഉണ്ടല്ലോ. അതിന്റെ കൂടെ വെള്ളദാഹവും ക്ഷീണവും ഇങ്ങനെ രാപ്പകലെ ആന്ധ്രവായു ഇങ്ങനെ വന്ന് വിലങ്ങനെ നിൽക്കുക. ഇതൊരു അസുഖമാണോ? നിസ്സാരമായിട്ട് മാറ്റിക്കളയാം. നമ്മുടെ പാലക്കല കുഞ്ഞച്ചനെ തുപ്പുന്നത് വരെ പഞ്ചസാരയായിരുന്നു. ഞാനാ മാറ്റിക്കൊടുത്തത്. ആ, ഞാൻ പിന്നെ പഞ്ചസാര തുപ്പി തുടങ്ങിയില്ല. ആ, എന്തെങ്കിലും കഴിച്ചിട്ട് തുപ്പി പോവും. ഞാനിപ്പോ എന്തോ കഴിക്കണം. ഒരൊറ്റമൂലിയാണ് കേരാരിഷ്ടം മൂന്നാവർത്തിച്ചു മാറ്റിയതും ദശമൂലാരിഷ്ടവും സമാസമം ചേർത്ത് താറാമുട്ട പുഴുങ്ങിയത് മേമ്പൊടി ചേർത്ത് സേവിക്കണം. വായുവും പഞ്ചസാരയെല്ലാം ഓടുന്ന ഓട്ടം ഞാൻ കാണിച്ചു തരാം. ഈ മരുന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് ദിവാൻജിക്ക് ഞാൻ കൊടുത്തത്. എന്നാ ഞാനും കഴിച്ചോളാ. ആ, ഈ രോഗം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോ ഞാൻ പോയിട്ട് വരാം. അടുത്ത ആഴ്ച ഞാൻ മരുന്ന് തയ്യാറാക്കി വരാം. താറാമുട്ട പുഴുങ്ങി വെച്ചേക്കണം. എത്ര താറാമുട്ട വേണ്ടി വരും? ആട്ടെ, രോഗത്തിന് അത്ര പഴക്കമൊന്നുമില്ലല്ലോ. വലിയ പഴക്കമൊന്നുമില്ല, അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളൂ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു 5-6 താറാമുട്ട ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് വരാം. വണ്ടി വന്നു. ഞാൻ പോയിട്ട് വരാം ചാച്ച. പോയിട്ട് വാ മോളെ. സെക്കൻഡറാബാദിൽ ചെന്ന ഉടനെ എടുത്തയക്കണം. ഇത് സൂസാമ്മ, സിസ്റ്റർ സാവിത്രി. നമ്മുടെ ബാച്ചിൽ ഞങ്ങൾ 3 പേരും ഇങ്ങോട്ട് മാറ്റായി. വിശാലാക്ഷി ലാഹോറിലേക്ക്. ഓ, ആ കുട്ടി ഒറ്റയ്ക്കാണ് പോയത്. ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. വരൂ, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ക്വാർട്ടേഴ്സിൽ പോയിട്ട് പറയാം. ഇനിയും അപ്പീലിന് പോവാൻ ഇമ്മണി കാശ് വേണ്ടായ ഉമ്മച്ച. വേണം. നിവൃത്തിയില്ലാത്ത ഒരു കാര്യം വന്നാ പിന്നെ എന്തോ ചെയ്യും? ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ കേസ് പറഞ്ഞ് കുത്തുമാല എടുത്തേ അടങ്ങും. നിന്നോട് വല്ലതും ചോദിച്ചോ? ചോദിക്കാതെ തന്നെ പറയാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതാ ഈ പതനമൊക്കെ ആയത്. പെമ്പിളാമ എന്തിനാ ഇതിനിടയ്ക്ക് കയറി വർത്തമാനം പറയുന്നേ? അതൊരു കാര്യമുണ്ട് കൃഷ്ണച്ചോവനെ. കുഞ്ഞുകുട്ടിയും പരാതിനോ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഇത്തിരി വെള്ളം ഇറങ്ങി ചാവാനൊക്കും. നീ ഇരിക്കുന്ന വേലിക്കകത്തൊന്നും ഉണ്ടാകേല. ഉണ്ടാകാത്തത് എന്റെ കുറ്റമല്ലയോ? ഉദ്യോഗത്തിന് പോയ ഒരു മോൾ അവധിക്ക് വന്നപ്പോ 12,000 രൂപയുടെ വക കൊണ്ടുവന്നെന്ന് പറയുന്നു. ഒന്നും തരണ്ട. ഈ വയസ്സേന്നിരിക്കുന്ന അപ്പനെ ഒന്നും വന്ന് കാണാറുണ്ടല്ലോ. കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്താൻ വല്ലവരും, അനുഭവിക്കാൻ വേറെ വല്ലവരും. ഇപ്പൊ പോകാൻ മനസ്സില്ല. എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ചെടാ പാടെ കാര്യം പറയുമ്പോ ഒന്ന് ചുമ്മാതെ ഇരുന്നാട്ട് ഉമ്മച്ച, ഇതെന്തൊരു ഭ്രാന്താണ്. ഞാനേ മരുന്ന് അവിടെ നിന്ന് കണ്ട് ശ്രദ്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ വന്നിട്ട് തയ്യാറാക്കാൻ നിന്നാ ഒരുപാട് സമയം പോകും. ആകട്ടെ താറാമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, താറാമുട്ട എപ്പോഴാ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അമ്മോ വൈദ്യം വന്നു, ആ മേമ്പടി ഇനി കൊണ്ടുവന്നാട്ടെ. പിന്നെ ആ തിരുവനന്തപുരത്തെ കാര്യമൊന്നും ശരിയായില്ലല്ലോ, ഒരു ബില്ല് പാസ്സായി കിട്ടാനുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകാൻ മടിക്കുന്നത് എന്താണെന്നറിയാം, ദിവാൻജിയെ കണ്ടിട്ട് കുറേ കാലമായി. കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരൻ ഒത്തിരി പരിഭവം പറയും. കഴിഞ്ഞ കൊല്ലം വഴിയിൽ വെച്ച് എന്നെ ദിവാൻജി കണ്ടു. ഉടനെ കാർ നിർത്തിയിട്ടൊരു ചോദ്യം, താൻ ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്, താൻ വലിയ ആളായി പോയല്ലേ എന്നൊരു ചോദ്യം. ആളുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഞാനങ്ങ് വല്ലോണ്ടായി. ഇനി വല്യമ്മച്ചി അങ്ങ് അകത്ത് പോണം. ഈ മരുന്ന് സേവിക്കുമ്പോൾ പെറ്റ തള്ള പോലും നോക്കി നിൽക്കരുതെന്നാ വിധി. സേവിതാം അക്ഷയോ ധീര എന്ന് പ്രത്യേകം പറഞ്ഞു. ശ്രദ്ധിച്ച് കഴിക്കണേ മോനെ. അങ്ങ് പോണം. എന്നാ നമുക്കിനി തുടങ്ങാം. ആദ്യം വൈദ്യര് സേവിക്കണമെന്നാ വിധി. പ്രഥമ വിഷഗുരാനി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, ഇത് തിരുവനന്തപുരത്തെ ദിവാഞ്ചിയുടെ കുടിയാണല്ലോ കുടിക്കുന്നത്. എന്റെ സുഖാടും കൂടി ഇച്ചിരി ഭേദം ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വൈദ്യരെ, നമുക്കൊരു വേലക്കാരിയെ വേണമല്ലോ. കോടതിയാട്ടന്റെ ഇപ്പോഴത്തെ നിലക്ക് ഒരു വേലക്കാരി മതിയോ എന്നൊരു സംശയം. ചുരുങ്ങിയ പക്ഷം ഒരു 4 എണ്ണമെങ്കിലും ആകാം. തൽക്കാലം 1 എണ്ണം മതി. വൈദ്യനോട് പറഞ്ഞയക്കും ഞാൻ. അല്ലെങ്കിൽ വേണ്ട, ഒരു 4 എണ്ണത്തിന് ഇങ്ങോട്ട് പറഞ്ഞയക്കും. വായു വായു ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ, അത് നടത്തി കൊള്ളാവുന്നതിനെ ഇവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെ ഞങ്ങൾ പറഞ്ഞയച്ചേക്കാം. ഒരു ഞായറാഴ്ച ദിവസം മതി. അമ്മയൊന്ന് പള്ളിയിൽ പോകും. മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു മോനെ? വായുവിന്റെ അസുഖത്തിന് കുറവുണ്ടോ? എന്റെ പൊന്നമ്മൂന്ന് അപ്പുറത്തോട്ട് പോ. എന്റെ സൂക്കേട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്ന് തന്റെയുമല്ല എന്റെ ശരീരത്തിൽ നിന്നും സൂക്കേട് ഒന്നൊന്നായി ഇറങ്ങിപ്പോകുന്നത് എനിക്കിവിടെ നിന്ന് കാണാം. ദിവാൻജി മരുന്ന് സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ വന്നൊന്ന് നോക്കി. ദാ കിടക്കുന്ന തലയും കുത്തി. രോഗം അങ്ങ് വർദ്ധിച്ചു. പിന്നെ രണ്ടാമതും ചികിത്സിക്കേണ്ടി വന്നു. മാതാനാ ദൃശ്യതേ എന്നാണ് പ്രമാണം. ഇതിന് എനിക്ക് സങ്കടം വരുന്നു. അതെന്താ? ലോകം മുഴുവൻ പാപികളെ കൊണ്ട് നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് സംശയമുണ്ടോ? നമ്മളെല്ലാം പാപികളാണ്. മനുഷ്യൻ പാപികളാകുന്നു. ആദിപിതാവായ ആദം പാപം ചെയ്തു. ആദിപിതാവ്, ഓ ആദി പിടിച്ച പിതാവ്. ദൈവം മാതാവിനോട് പറഞ്ഞു വിലക്കപ്പെട്ടവനെ ഭക്ഷിക്കരുതെന്ന്. വായു ഇളകുന്നുണ്ട്. ദൈവം മാതാവിനോട് പറഞ്ഞു വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിക്കരുതെന്ന്. ദൈവം മാതാവിനോട് പറഞ്ഞു വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിക്കരുതെന്ന്. ആദാം വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിച്ചു. ആദാം വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിച്ചു. അങ്ങനെ അവൻ പാപം പിഴച്ചു. അങ്ങനെ അവൻ പാപം പിഴച്ചു. ദൈവത്തിന് കോപമുണ്ടായി. ദൈവത്തിന് കോപമുണ്ടായി. ആകാശത്തിൽ നിന്നും ദൈവം വിളിച്ചു പറഞ്ഞു, ഈ തിന്നോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. ഈ തിന്നോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. ചികിത്സ താനീ വീട് ചാരാഴ്ച പാക്കുമല്ലോ. ഈ ആണുങ്ങളുടെ വാച്ച് ആർക്കാണ് സൂസി? എന്റെ അനിയനെ അയക്കാനാണ്. ഹായ്, നല്ല വാച്ച്. താങ്കൾക്ക് ഇത് കിട്ടുമ്പോ വലിയ സന്തോഷമായിരിക്കും. സൂസൻ, here is a letter for you. Thank you, sister. All right. എനിക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടിയാ, ഓർത്തിട്ട് പേടിയാവുന്നു. വരട്ടെ സൂസൻ, വരട്ടെ. വയറ്റില് വേദന സഹിച്ചു വയ്യ സിസ്റ്റർ. നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഒന്ന് നോക്കാമെന്ന്. പോകൂ. നോക്കൂ കുഞ്ഞിക്കണ്ണൻ നമ്പിയായിരുന്നല്ലേ പേര്? ഇവിടെ ചില നിയമങ്ങളുണ്ട്, അനുസരിക്കാതെ പറ്റുമോ? അനുസരണക്കേട് കാണിക്കില്ല സിസ്റ്റർ. പോയി കിടന്നുള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. ആ കാര്യമല്ല ഞാൻ നിന്നോട് പറയാം, അവന്മാര് പോട്ടെ. എടാ കുഞ്ഞുമോനെ, സമയം എന്തായി? സമയം ഭാഗ്യവാനല്ലയോ പെങ്ങള്, നേഴ്സ്, ധാരാളം പണം. It's a complicated case, not peptic ulcer, but intestinal TB. Yes, yes. We will operate him tomorrow. Okay? Yes, doctor. Doctor, endu paranja sister? Saramilla. Saramille. Oru operation vendi varum. Operation avagadam. മുമ്പൊരു ഡോക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ വെറുതെയാ. അമ്മാവന് പേടിയുണ്ടോ? ഒരു മഹായുദ്ധം കണ്ടവന് പേടിയോ? പക്ഷേ അമ്മയില്ലാത്ത 3 കുഞ്ഞുങ്ങളുണ്ട്. അവരനാഥരായി പോകുമോ എന്ന വിചാരമേ ഉള്ളൂ. കുട്ടികൾക്ക് എന്ത് പ്രായമായി? ലക്ഷ്മി കുട്ടിക്ക് 11, ശാന്തയ്ക്ക് 7, ചന്ദ്രന് 5. പേടിക്കാനൊന്നുമില്ല അമ്മാവ. ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരച്ച സിസ്റ്റർ. റൈറ്റ്. You are still here. कैसे हैं डॉक्टर? सेफ, लकी। All right, you go and take rest. अम्मा बा। लक्ष्मी कुटी, सांदल नौरंगी अम्माले। अम्मा बा, लक्ष्मीपट्टी अम्मा बा, लक्ष्मीपट्टी अम्मा बे। எந்த சிஸ்டர் வரும் இருக்கும் எந்த ஒரு டெலிகிராம் உண்டு விஷமிக்கிறது எந்த சூசம்மேட அம்மாச்சன் மரிச்சு போயணும் சூசன் சூசமே சூசன் சூசமே கரையது நாளத்தனை லீவ் எடுத்து வீட்டுக்கு போ கரையது இந்த பொன்னம்மாச்சா എനിക്കൊന്ന് കാണാൻ ഒത്തില്ലല്ലോ അളിയാൻ പാണ്ടിയിലെങ്ങാണ്ട് പോയിരിക്കും അത്രേ കൊച്ചമ്മയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു ഞാൻ കുറച്ച് പണം അയച്ചു കൊടുത്തു അതെന്തായാലും നന്നായി മോളെ ചേച്ചിക്ക് പട്ടാളത്തിലെ നേഴ്സിന്റെ ജോലി വിട്ട് പിരിഞ്ഞു പോരാനൊക്കില്ലേ എന്തിന് ഉടനെ പിരിഞ്ഞു പോരണം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ജോലിയൊന്നും ചെയ്യണ്ട ഇതാ ചേച്ചി അയച്ചെന്ന് വാച്ചാണത് ഒരൊറ്റ ദിവസമേ കൈ കെട്ടിയുള്ളൂ എനിക്ക് കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യ കുഞ്ഞുമോനെ നീ എന്താ ഈ പറയുന്നത് അമ്മായിക്കൊന്നും അറിയില്ല അമ്മായിക്കൊന്നും അറിയില്ല നിനക്കറിയാം അല്ലടാ അറിയാത്ത കാര്യത്തെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്ന കുറെ തണ്ടികളുണ്ട് അവരുടെ മുഖത്ത് നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ നീ യോഗ്യനല്ലടാ കേക്കണ്ട എന്റെ മുഖത്ത് നീ ഇങ്ങോട്ട് വാ അവൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ പോട്ടെ സാരമില്ല പോട്ടെ സൂസമ്മ എന്റെ വീട്ടിലെങ്കിലും പോകുമെന്ന് ഞാൻ വിചാരിച്ചു പള്ളിയിലല്ലാതെ ഞാൻ എവിടെയും പോയില്ല അച്ചാമ്മേ ഒരാഴ്ച മാത്രം വീട്ടിൽ താമസിച്ചു ഗസ്റ്റ് ആയിട്ട് പോവാൻ റെഡി ആണല്ലോ പോകാതിരിക്കാൻ പറ്റില്ലേ നോ നോ എല്ലാരും ചെല്ലണമെന്ന് നിർബന്ധമാണ് കം ഓൺ ലെറ്റ് us go Care to have a drink, miss? No, thanks. Oblige me with a dance, please. No, please. Come on. Leave her alone, please, sir. Come on. Leave her alone. Hello. Come on, darling. Let us dance. Come on. Let us dance. Darling. Leave it alone. Sorry, you are not in your senses. Damn the whole lot of you all. You are my sunshine, my only sunshine. You make me happy. It's all right. Not a good portrait. Please go. Come on. Not a good. Good night. Good night. Thank you. No means. Neelavilla, oru paalam contract pidichittundu. Adinte pani nokkanam. Pinne enne than rendu moonu prasham avade vannirunnennu kettu. Enna karyam? Enikke ഒരു 100 രൂപ വായ്പ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ. 2 മാസം കഴിഞ്ഞ് തരാം. കാശില്ലെന്ന് പറഞ്ഞാൽ നുണയാ. പക്ഷേ പല ബിസിനസ്സുകളിലായിട്ട് ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ താനും കച്ചവടം ചെയ്ത് എന്തോ നന്നാവാനാണ്. ഇവർ പട്ടാളത്തിൽ ചേരരുത്. അയ്യോടാ നല്ല സുന്ദരമായ യുദ്ധമല്ലയോ നടക്കുന്നത്. പെങ്ങൾ പോയതുപോലെ ഇവനും പോട്ടെ. അത് ഞങ്ങൾ ആലോചിച്ചോളാം. തന്റെ ഉപദേശമൊന്നും വേണ്ട. എന്താണ് വിളിച്ചത്? താനോ? എന്താ എന്റെ അപ്പന്റെ ചുമട്ടുകാരനും വണ്ടിക്കാരനുമായി നടന്ന തനിക്ക് എന്റെ അപ്പനെ താനെന്ന് വിളിക്കാവുകയോ? എനിക്കും വിളിക്കാം. എന്നും രാവിലെ ഇവിടെ വന്ന് പഴങ്കഞ്ഞും കുടിച്ചിനും പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ഒരു വലിയ മുതലാളി നടക്കുന്നു. അത്രക്കായി പോയ അഹങ്കാരം. ചുമ്മാണോ ഗുണം പിടിക്കാത്തത്? പേര് കേൾപ്പിച്ച തള്ള, പേര് കേൾപ്പിക്കാൻ നാട് വിട്ടുപോയ പെങ്ങള്, പിന്നെ നീ എങ്ങനെ നന്നാവാനാടാ? മാറ്റമായത് എനിക്കല്ല, എം കെ അച്ചാമ്മയ്ക്കാ. ആ, അതൊക്കെ പോട്ടെ. സൂസമ്മയുടെ ഒരു പാട്ട് കേൾക്കട്ടെ. എന്താ ഇത്ര നാണം? ഒരു പാട്ട് പാടും സൂസമ്മ. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല സിസ്റ്റർ. വല്ല റേഡിയോ പാട്ടും. അത് മതി, അത് മതി. बेटी के लिए हाजिर होना, ठीक है? और एक क्या राम सिंह, आपको कैप्टन साहब याद कर रहा है। कैप्टन साहब जी, ഹയർ സ്റ്റഡീസിന് ഇംഗ്ലണ്ടിൽ അയക്കണമെന്നായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. ഓ, അമ്മച്ചിക്ക് വീട്ടിന് പുറത്തയക്കാൻ ഇഷ്ടമില്ല. എന്നിട്ടാണോ ആർമിയിൽ ചേർന്നത്? അത് ഞാൻ കോളേജിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതല്ലേ. അത് കൊള്ളാം. വിവരമറിഞ്ഞ് ഒരു മാസത്തേക്ക് അമ്മച്ചി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല. ഇപ്പോഴമ്മച്ചിക്ക് ഒരു നിർബന്ധം, ഞാൻ ഉടനെ കല്യാണം കഴിക്കണമെന്ന്. അത് ഒരമ്മയുടെ ന്യായമായ ആഗ്രഹമല്ലേ, അനുസരിക്കണം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അറിയാത്ത ഒരു പെൺകുട്ടിയുടെ രൂപം എന്റെ മനസ്സിലുണ്ട്, ആ ആളിനെ കണ്ടെത്തുന്നത് വരെ അക്കാര്യം പറയരുത്. കണ്ടെത്തിയോ? അന്വേഷിക്കുന്നു. Why not we go out for a walk? Janilla. Good evening, sister. Good evening, Captain. Good evening, children. Good evening, sister. Come on, Susan. Let us go out. No, എനിക്ക് permission ഇല്ല. Don't worry, Susan. Why don't you go home? Yes. Come on, let's go out. എന്താണ് ഇത്ര നാണം? വരൂ സുസമേ. Come on. Yes, that's it. Hello, hello. Please put me on the OC. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹൃദയത്തിന്റെ കലവറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധി. ഹൃദയത്തിൽ നിധിയോ? അതെ, അതെങ്ങനെയോ കൈമോശം വന്നു പോയി. വളരെ കാലത്തെ അന്വേഷണത്തിന് ശേഷം അത് കണ്ടെത്തുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കണ്ടെത്തലിന്റെ ആഹ്ലാദമാണ് സൂസമ്മയെ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. നല്ല കഥ. ഇത് കേട്ടാൽ നാം തമ്മിൽ ഏറെ കാലത്തെ പരിചയമുണ്ടെന്ന് തോന്നുമല്ലോ. ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, അടുത്ത ഞായറാഴ്ച ഒരു പിക്നിക്ക് പോകാം. അയ്യോ, ഒരു അയ്യോയും ഇല്ല. രാവിലെ ഞാനും എത്തും, വൈകുമ്പോഴേക്കും മടങ്ങിയെത്താവുന്നേ. ഓക്കെ, ബൈ ബൈ. സുസമ്മേ, ഈ സ്ഥലം ഏതോ ഒരു പഴയ നവാബിന്റെയും രാജകുമാരിയുടെയും മാഫിവിധുവിന്റെ രംഗമായിരുന്നു, അറിയാമോ? ആ, അതെങ്ങനെ എപ്പോഴും മുറിക്കകത്ത് അടച്ചു കൂട്ടിയിരിക്കും, വെളിയിലിറങ്ങാൻ ഇഷ്ടമില്ല. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ, ഒരു സിനിമ കാണാൻ, ഒരു പാട്ട് കേൾക്കാൻ ഒന്നിനും ഇഷ്ടമില്ല. പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ആണോ? ശരി, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നി ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഹൃദയത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു പൗർണമി സന്ധ്യതൻ പാലായി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു വാനത്തിന്നിരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിന്നിരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു മാടി വിളിക്കാതെ നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു ഇതെന്താ പൂച്ച? പൂച്ച പാല് കുടിക്കുന്നതായിരിക്കും. ആരും കാണുന്നില്ലെന്നാണല്ലോ പൂച്ചയുടെ വിചാരം. പൂച്ച എന്താ അത്ര വൈകിയത്? അത്ര വൈകിയോ? ഏയ്, ഒട്ടും വൈകിയില്ല. ഈ അവസരങ്ങളിലൊക്കെ സമയം പോകുന്ന അറിയേയില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തു വേണം? സൂസമ്മ ഒന്ന് വരും, എന്റെ മുറി കയറിയിട്ട് പിന്നെ നമുക്ക് മെസ്സി പോവാം. Hello, Thomas. Hello, Dutta. Have a drink. No, thank you. A cold lemon. I make it transfer American. Is it? Yes. Yeah. Cheers. Boba. Hello, Kumar. Hello, Thomas. Eppa nadunnu? Naan innale vannu. Thrissur ellarkum sukham thanne. Oh, yes, valare sukham thanne. Pinne എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ? നമ്മളോട് വിളിക്കുന്ന എന്തിനാളിയാ? ഒരു പുതിയ പൈങ്കിളിയെ പിടികിട്ടിയെന്ന് പറയുന്ന കേട്ടല്ലോ. നേര് പറ, ഞാൻ പങ്കുകൂടാനൊന്നും വരുന്നില്ല. അങ്ങനെയല്ല കുമാർ, ഞാനൊരു പെൺകുട്ടിയുമായി പരിചയപ്പെട്ടു. സാധാരണ പെൺകുട്ടികളെ പോലെയല്ല അവൾ. അവൾ എന്റെ ആത്മാവിലെ പുതിയൊരു വെളിച്ചമാണ്. അപ്പോൾ ഇത് ശരിയായ പ്രേമമാണല്ലേ? ബിലീവ് മീ കുമാർ, ഞാൻ ഇന്ന് അവളുമായി മാരേജിനെ പറ്റി സംസാരിക്കാനിരിക്കുക. Then all right. Wish you good luck. Thank you. കഴിഞ്ഞ വർഷം ജാനുവരി മാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റമായി വരുമ്പോൾ തോമസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അന്ന് ലെഫ്റ്റനന്റ് ആണ്. മലയാളിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. സൂസമ്മയ്ക്ക് തോന്നിയതുപോലെ തന്നെ എനിക്കും അയാളോടൊരു പ്രത്യേകത തോന്നി. എന്നും വൈകുമ്പോൾ വരും, സംസാരിക്കും, കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടുകാരികളുടെ പരിഹാസം, സുപ്പീരിയേഴ്സിൻ്റെ താക്കീത് എല്ലാം ഞാൻ സഹിച്ചു. ഒടുവിൽ ഔറംഗാബാദിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ ആദ്യമായി സൂസമ്മയോടാണ് ഇത് പറയുന്നത്. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട ധനം അയാൾ എന്നിൽ നിന്നും അപഹരിച്ചു. നാല് ദിവസം കണ്ടില്ല. പിന്നെ കണ്ടത് ഒരു ആംഗ്ലോ ഇന്ത്യൻ പെണ്ണിന്റെ കൂടെ സിനിമാ തിയേറ്ററിൽ വെച്ചാണ്. ഇതാ, ഇതൊന്നും നോക്കാം. പറഞ്ഞതാണ്, മനസ്സിലിരുന്നാ മതി. വരും, നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. ശരിക്കൂണ് വേണ്ട. നമുക്ക് പുറത്തു പോണ്ടേ? ഇല്ല, എനിക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. നിങ്ങൾ എന്താ? മേലാൽ എന്നെ കാണാൻ വരരുത്. ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പാവപ്പെട്ടവളെങ്കിലും മനസ്സും ശരീരവും ഇന്നോളം പരിശുദ്ധമായി സൂക്ഷിച്ചവളാണ്. നിങ്ങളുടെ കൗതുക വസ്തുവായിരിക്കാൻ ഞാൻ ആളല്ല. സൂസമ്മ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കറിയാം. ആ സാവിത്രി പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമല്ലോ പറഞ്ഞത്. പോട്ടെ. സൂസമ്മേ കേൾക്കൂ, സൂസമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. പ്ലീസ് ലിസൺ ടു മീ പ്ലീസ്. എക്സ്ക്യൂസ് മീ ക്യാപ്റ്റൻ, what is this drama here? Sister, look, Susie, please go inside. Annie, എന്താ Annie വിശേഷം? കുഴപ്പത്തിലായിരിക്കുന്നു സർ. അമ്മ എന്തെല്ലാമോ അറിഞ്ഞു. അറിയട്ടെ, അല്ലെങ്കിൽ തന്നെ നമുക്കിനി എന്താ രഹസ്യമുള്ളത്? പക്ഷേ ധൈര്യമായിരിക്കും Annie. ഞാൻ ജീവിച്ചിരിക്കുവോളം എന്റെ ആനിയെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. എന്താ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടാണ് ഞാനെല്ലാം. ഈ നാട് മുഴുവൻ പാട്ടായതിനു ശേഷമാണ് ഞാനിതറിയുന്നത്. എന്താ അമ്മായി പറഞ്ഞ നേരാണോ? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവൾ എന്നോട് ഉരിയാടിട്ട് രണ്ടാഴ്ചയായി. അമ്മ എന്നോട് മിണ്ടുന്നില്ലല്ലോ. അതിരിക്കട്ടെ, നീ ചോദിച്ചതിന് മറുപടി പറ. ശരിയാണ്, തരകൻ സാറിന് എന്നോട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ 2 കൊല്ലം പഠിച്ചത്. നീ എനിക്ക് അഞ്ചെത്തിയല്ല, അമ്മയെ പോലാണ്. എനിക്കിഷ്ടമില്ലെങ്കിൽ പറയൂ സൂസി, ഞാൻ മരിക്കാൻ പോലും ഒരുക്കമാണ്. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്! ഇനിയൊന്നും ആലോചിക്കാനില്ല. നീ എന്തുവാ മോളെ പറയുന്നത്? 30-35 വയസ്സുള്ള മനുഷ്യൻ, അവളെ പഠിപ്പിക്കുന്ന സാറ്, വല്ലവരും കേട്ടാ എന്തോന്ന് പറയും? ഒന്നും പറയാനില്ല. അവരുടെ പരസ്പര വിശ്വാസവും മനസ്സിന്റെ ഐക്യവുമാണ് പ്രധാനം. ആ, ഞാനൊരു വീട് വാങ്ങാനുള്ള പണം കടമെടുത്തിട്ടാണ് വന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം നടക്കട്ടെ. എന്താ മോളെ, ഈ ഭാരമെല്ലാം നീ തന്നെ ചുമക്കുന്നത് കാണാനാണ് എന്റെ വിധി. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കും. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ഹരിക്കാൻ കൊടുക്കണം. ഞാൻ വെളുപ്പിന് പോകും. നിങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ബുദ്ധിമുട്ടും നല്ല കഥ. ഞാൻ ബസ് സ്റ്റാൻഡിലൂടെ മരുന്നുണ്ട്. അതിരിക്കട്ടെ, സാറിനി ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഹാനിക്ക് കൂടെ ഒരു ജോലി കിട്ടിയാൽ സമാധാനമായി. അമ്മായിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സന്തോഷമായിട്ട് പോയിട്ട് വന്നാൽ ഇനി വരുമ്പോഴേക്കും ഞങ്ങളൊരു കൂട്ടുകാരനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് വെക്കും. പേഴ്സിയിലുണ്ടെന്ന് പറഞ്ഞ ജോണിക്കുട്ടി അവർക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അക്കാര്യം ഇപ്പൊ ആലോചിക്കണ്ട സാറേ. I tell you, you are very much excited. Adinte springi potti poi Susie. Good night. Good night. What's up, man? സ്കീമിന് പോകുമ്പോൾ അപകടത്തിൽ ആമിനേഷൻ പൊട്ടിത്തെറിച്ചാണ് കാരണം. ഇന്നലെ രാത്രി സുഖമാണല്ലോ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ. പലരെയും വഞ്ചിച്ചിട്ടുണ്ട്. അതൊക്കെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ. ആത്മാവ് കണ്ടെത്തിയതായിരുന്നു സൂസമ്മയെ ഒരു പുതിയ മനുഷ്യനാവാൻ ആശിച്ചു. ഒരവസരം ഉണ്ടെന്നില്ല അല്ലേ? ഒരവസരം. സംസാരിക്കരുത്, സംസാരിക്കില്ല, സംസാരിക്കുന്നില്ല. എമർജൻസി കേസ്. എന്താ? ഒരു സർദാർജിയും രണ്ട് അനിയത്തി കുട്ടികളും ഒരു അനിയൻ കുട്ടിയും. എവിടെ? വരൂ. ആഹാരത്തിൽ വിഷം കലർന്നാണ്. മൈ ഗോഡ്, ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയുമില്ല, എല്ലാം ഈ ചേട്ടനാണ്. Arey, the liver is completely damaged. Let's try. Kaisa hai Sardar ji? Mera bra. Thank God. Now he is safe. Repeat the treatment. Right, doctor. अच्छा, ये कहानी सुना दो. एक था बंदर और एक थी बिल्ली. दोनों मिलकर खेती बारी किया. മുറിവാലൻ കുരങ്ങച്ചൻ വിറവാലൻ പൂച്ചയുമായി മഴവന്ന മാസത്തിങ്കൽ മലവാഴ കൃഷി ചെയ്തു. മുറിവാലൻ കുരങ്ങച്ചൻ വിറവാലൻ പൂച്ചയുമായി മഴവന്ന बंदर ने कहा हमें चाहिए सिर. माजारन सम्मदिच्चु पुलगल कुरंगन फिर क्या हुआ? कुरंगच्चनदु गेट्टु कुळिगुत्ति चेन वेच्चु चेरुजेन वलुदाई बेळगोय्यारायल्लो कुरंगच्चनदु गेट्टु कुळिगुत्ति चेन वेच्चु चेरुजेन वलुदाई बेळगोय्यारायल्लो हवलदार मोहन सिंह है ना? जी हाँ, मैं आपका यह एहसान जिंदगी भर नहीं भूल सकूंगा। अच्छा लीजिए। नमस्ते। नमस्ते। शाबाशे पुत्रे, शाबाशे शाबाशे। பாரு, இன்னைக்கு மேஜர் சாபரோட இன்ஸ்பெக்ஷன் இருக்கு, எல்லாம் நல்லா க்ளீன் பண்ண சொல்லு। சரிங்கம்மா, அதா சாப் வந்தாச்சு। Here's my wife, sister। ये आपका केरला का है? कार्ती, सूसी। अच्छा, दोनों पहले से जान पहचान है। आपका भाषा में कुड़कुड़ करगी। कार्ती, ഇപ്പോൾ ഇവിടെയാണല്ലേ? കാണാൻ ഇടയായത് ഭാഗ്യം। അടുത്ത മാസം ഞാൻ പിരിഞ്ഞു പോവുകയാണ്। അല്ല, എപ്പോഴാ ഈ കല്യാണമൊക്കെ നടന്നത്? എന്റെ കാർത്തി, നോക്കൂ സൂസമ്മേ, മനുഷ്യരായാലേ പെരുമാറാൻ പഠിക്കണം। ഞാൻ നിങ്ങളുടെ കമാൻഡിംഗ് ഓഫീസറുടെ ഭാര്യയാണ്, അത് മറക്കരുത്। ഞാൻ വരട്ടെ അച്ഛാമേ। മണ്ടി ജോലിയിൽ വരുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ കരയുന്നു, സന്തോഷിക്കല്ലേ വേണ്ടത്? സിസ്റ്റർ, കല്യാണം എന്നാണെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണേ। കല്യാണമോ എനിക്കോ? എന്നാൽ ഇനി സമയം വൈകിക്കണ്ട, വണ്ടിക്ക് സമയമായി। രാത്രി മുഴുവൻ വണ്ടിയിലിരുന്ന് ഉറക്കം വിളിക്കേണ്ടതില്ല। അതെ, ഇങ്ങോട്ട് വിളിക്കാം, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കാം। എത്ര കാലം ആർമിയിൽ സർവീസായി? 10। അപ്പോൾ 17ാമത്തെ വയസ്സിൽ ചേർന്നു അല്ലേ? അതെ। ആർമി ലൈഫ് എങ്ങനെ ഇരുന്നു? എന്നുവെച്ചാൽ നന്നായിരുന്നു। യുദ്ധകാലത്ത് 2-3 കൊല്ലം ഞാനും ആർമിയിലായിരുന്നു। എനിക്ക് ആർമി നേഴ്സസിനെ പറ്റി ചിലതൊക്കെ അറിയാം। റിയലി സ്പീക്കിംഗ്, ഞാനൊരു നേഴ്സിനെ മാരി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല। വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്। പക്ഷേ സൂസമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം തിരുത്തുന്നു। രൂപം മാത്രമല്ലേ കണ്ടുള്ളൂ? മതി, ധാരാളം മതി। എനിക്ക് സൂസമ്മയെ മാരി ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരു കണ്ടീഷൻ। എന്താണത്? മാരേജ് കഴിഞ്ഞാൽ നഴ്സായിരുന്നു എന്ന കാര്യം ആരോടും പറയരുത്। ഇപ്പോഴത്തെ എന്റെ പൊസിഷന് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്। എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? തീയതി ഉറപ്പിക്കട്ടെ. വേണ്ട. എന്താ? ഞാൻ നേഴ്സായിരുന്നു, അതിൽ അഭിമാനിക്കാനേ ഉള്ളെന്ന് വിശ്വസിക്കുന്നു. What I meant, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഞാൻ നേഴ്സായിരുന്നുവെന്ന് എല്ലാവരോടും പറയും. അത് നിങ്ങളുടെ സ്ഥിതിക്ക് അഭിമാനകരമായിരിക്കില്ല. എന്തായാലും അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല മോളെ. ഇല്ലമ്മായി, ഞാൻ അങ്ങനെ തന്നെ പറയും. അന്യോന്യം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ തമ്മിൽ എന്തിനാണ് വിവാഹം? ജോണിക്കുട്ടി ആള് നല്ലവനാണ് സുസമ്മേ. ആയിരിക്കാം, എങ്കിലും വിവാഹത്തിന് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച കണ്ടീഷൻ കേട്ടില്ലേ? പെണ്ണിനെ പറ്റിയുള്ളൊരു ധാരണ, വീട്ടിനുള്ളിൽ അടച്ചിരുന്ന് എന്ത് ചീത്തപ്രവൃത്തിയും ചെയ്യാം, പുറത്തിറങ്ങിയാൽ തീർന്നു, അവൾക്ക് പിന്നെ അഭിമാനമില്ല. കണ്ടീഷന് കീഴടങ്ങുന്നത്ര. ഏതായാലും ഞാൻ അതിന് ഒരുക്കമില്ല. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കുമോളെ. അപ്പച്ചൻ എപ്പോ വന്നു? ഉമ്മിണി നേരമായി മോളെ. നീ അപ്പച്ചനെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് യോഗ്യതയില്ല മോളെ. അക്കാര്യം ഒന്നും പറയണ്ടടിയ. സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുന്നത് എന്തിനാ? ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. അപ്പച്ചൻ കാപ്പി കുടിച്ചു? കുടിച്ചു മോളെ. കുഞ്ഞുമോന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല, അവൻ നാടുന്നുണ്ടാക്കാൻ നടക്കുവാന്ന് കേട്ടു. അറസ്റ്റ് ചെയ്തെന്നും ജയിലിലിട്ടെന്നും ഒക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ. വീട് നന്നാക്കാനോ ഒത്തില്ല. അവൻ നാടെങ്കിലും നന്നാക്കട്ടെ. കുറ്റക്കാരൻ ഞാനാ നാത്തൂനെ. ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. ഞാൻ വിതച്ചതല്ല, ഞാൻ തന്നെ കൊയ്യുണ്ടായോ നാത്തൂനെ. അതൊക്കെ കണക്ക് പറഞ്ഞ് തെളിയിക്കാൻ വേറെ ഒരാളിരിപ്പുണ്ട്. ഇതിരിക്കട്ടെ അപ്പച്ച. ഇത് അപ്പച്ചൻ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങും, കഴിയുന്നതുപോലെ ഞാൻ സഹായിക്കാം. ഞാൻ പോട്ടെ മോളെ. സാത്തൂര് ആരുമില്ലേ? ആരാ? മനസ്സിലായില്ല. അകത്തോട്ട് വന്നാട്ടെ. കാലിനെന്താ? കാലിലൊരു മുറിവ്. മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ ഇരുന്നാട്ടെ, നോക്കട്ടെ. ല്ലോ ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നു. സാരമാക്കിയില്ല, ഒന്നും സാരമാക്കുന്ന പതിവില്ല. ഞാനൊന്ന് ഡ്രസ് ചെയ്യാം. നാളത്തേക്ക് ഭേദമില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം. തരും പീടി തരും. എവിടെയാണ് വീട്? വീട് കുറച്ച് വടക്കാണ്, ചേർത്തല. ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. പേര്, ഓ നിങ്ങളുടെ പേരെന്താ? നിന്നിതരും പീഡിതരും. ഞാൻ ഈ നോവലിന്റെ പേര് ഓർക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും യോജിച്ച പേരാണ്. ആട്ടെ, ഡോസ്റ്റോവ്സ്കിയുടെ നെല്ലിയെ പരിചയപ്പെട്ടോ? ആ, ഈ പുസ്തകത്തിലെ ഒരു കഥാപാത്രമല്ലേ, പാവം പെൺകുട്ടി. ഒരു കുറ്റവും ചെയ്യാത്ത ആ പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ആലോചിച്ചു? ആർക്കറിയാം. ആ, ഇതുവരെ സ്വന്തം പേര് പറഞ്ഞില്ല. ഓ സോറി, എന്റെ പേര് പുണ്യവാളന്റേതാണ്, ആന്റണി. ഓ, പുണ്യവാളനാണോ? അത് പറയേണ്ടത് മറ്റുള്ളവരല്ലേ. അത് ശരി. മിസ്റ്റർ ആന്റണി ഇവിടെ ഒറ്റയ്ക്കാണോ? അതെ, കൂട്ടിനുള്ളത് കുറെ പുസ്തകങ്ങളാണ്. ഓ സാരല്ല. അല്ല ഇതാര്? നമസ്കാരം സാർ. നമസ്കാരം. കാലിലെന്തോ പറ്റി. ഇത് ഞാനൊരു കുപ്പിച്ചില്ലൊന്ന് സ്നേഹിക്കാൻ നോക്കിയത്. അത് നന്നായി. ഏതായാലും ഒരു പാഠമായിരിക്കട്ടെ. വേദമുണ്ടെങ്കിൽ നാളെ വിവരം അറിയിക്കണം. താങ്ക് യു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓ, കാല് താഴെ തൊടാൻ വയ്യ. ഇങ്ങനെ ഇതുണ്ടോ? അല്ല ഇതാര്? അമ്മാവൻ ഇവിടെ എങ്ങനെ എത്തി? ഇപ്പൊ കൊല്ലത്താണ് ജോലി. സിസ്റ്റർ തിരിച്ചു വന്നത് അറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. അകത്ത് വന്നിരിക്കും. അല്ല, ഇത് മകനല്ലേ ചന്ദ്രൻ? അതെ, പേര് പോലും ഓർമ്മയുണ്ടല്ലോ. മറക്കാൻ നോക്കുമോ? ഇരിക്കും മാവ, ഞാനിരുന്നോളാം. എനിക്ക് മനസ്സിലായില്ലല്ലോ മോളെ. പട്ടാളത്തിൽ വെച്ച് ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്നവരെ അമ്മാവനാ. രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല. സിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു എന്ന് പറയൂ. അമ്മാവൻ ഇരിക്കൂ. സിസ്റ്റർ ഇരുന്നാട്ടെ. പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചോ? ഇളയോടെ കഴിഞ്ഞ കൊല്ലം അയച്ചത്. വർത്തമാനം പറയോ? ഓ, പക്ഷെ സ്വന്തം ഭാഷയാണ്, മറ്റാർക്കും മനസ്സിലാവില്ല. ഈ അമ്മയുടെ മകള് തന്നെ. ഇതാ സ്വന്തം കൈകൊണ്ട് എന്നെ മോർക്കാൻ കൊണ്ട് കൊടുത്താട്ടെ. എന്താ ഇത്? അത് രണ്ട് ബിസ്ക്കറ്റാ. ഈ കുഞ്ഞ് സൂസിമോടേതല്ല, അവിടെ സഹോദരിയുടേതാ. അപ്പോ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു. സാരമില്ല, എന്റെ മോള് തന്നെയാന്ന് വിചാരിച്ചു. അല്ലേ മോളെ? ആട്ടെ, ടോൾസ്റ്റോയുടെ അന്നയുമായി പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പരിചയപ്പെടണം. സ്ത്രീ ഹൃദയത്തിന്റെ നിഗൂഢ ചലനങ്ങളുടെ അപൂർവ സുന്ദരമായ ആവിഷ്കരണമാണ്. അതൊക്കെ ഇരിക്കട്ടെ, കാലിലെ മുറിവുണങ്ങിയ ശകലം വേദനയുണ്ട്. ഉള്ളിൽ പഴുപ്പ് കാണും. പിൽസ് കഴിക്കുന്നുണ്ടല്ലോ? ജോലിക്ക് പോയി തുടങ്ങിയ? ആ, ഇന്നലെ മുതൽ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്നാലാകുന്ന സഹായം വല്ലതുണ്ടെങ്കിൽ പറയാൻ മടി കാണിക്കരുത്. താങ്ക്സ്. നമസ്കാരം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആകട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ സൂസിക്കൊന്നും തോന്നരുത്. എന്താ ഇങ്ങേര് അത്ര നല്ല ആളല്ലെന്നാ കേട്ടത്. എങ്ങനെ അറിഞ്ഞു? സാറ് പറഞ്ഞു. ഒരാള് നല്ലതോ ചീത്തയോ എന്നറിയുന്നത് അയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ചീത്തയായ പെരുമാറ്റമൊന്നും ഇതുവരെ ഞാൻ അയാളിൽ കണ്ടില്ല. പിറന്നാളാണെന്നും പറഞ്ഞ് മറ്റു വിരുന്നുകാരല്ല ഇവിടെ? മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയാണോ? ശരി, ഒരുക്കി വെച്ചിരിക്കുന്ന ഒക്കെ തരും. ഒരുക്കി വെച്ചിരിക്കുന്നത് മനസ്സ് മാത്രമാണ്. മറ്റുള്ളതിനൊക്കെ ഒരാളുടെ സഹായം വേണം. സഹായത്തിന് ഒരാളെ നിർത്തിക്കൂടെ? ഒരാളെ വേണം, സ്ഥിരമായി നിൽക്കുന്ന ഒരാളെ. ഓഹോ. ആ, ഞാൻ ശകലം കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്, പഞ്ചസാര ചേർത്ത് തരാം. വിരുന്നുകാരി ആണെങ്കിൽ കൂടി പെണ്ണ് ആണിനെ കൊണ്ട് കാപ്പിയോ ചായയോ ഉണ്ടാക്കിച്ച് കുടിക്കുന്ന നന്നല്ല. എനിക്കല്പം കാപ്പ കുടിക്കും, പെണ്ണ് ആണിനുണ്ടാക്കി തന്നാലും വിരോധമൊന്നുമില്ല. ഓഹോ, ധാരാളം ഉണ്ടാക്കി തരാം. ഇനി ഇവിടെ വന്നിരിക്കും. എവിടുന്നാണ് ഊണ് കഴിക്കുന്നത്? ഞാനും ഹോട്ടലിൽ നിന്ന്. പിറന്നാളായിട്ടോ? അല്ലാതെ എന്താ ചെയ്യുക, ഇവിടെ വന്ന ചോറ് കാണും. ഇതറിഞ്ഞെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പിറന്നാൾ ഒരുക്കി തരുമായിരുന്നല്ലോ. ഇന്ന് മാത്രം പോരാ, എന്നും ഒരുക്കി തരും. കാര്യമായി ചോദിക്കാണോ? എന്താ ഇത്ര സംശയം? ഊണൊരുക്കി തരാം. എന്നും എന്നും സൂസമ്മ. ഓഫീസിൽ പോകാൻ നേരമായില്ലേ? പോകും, ഞാൻ നാളെ രാവിലെ വരാം, അപ്പോൾ സംസാരിക്കാം. വരട്ടെ. അപവാദം, അപവാദം. ഞാനെന്താ പല്ല് മുളയ്ക്കാത്ത കുട്ടിയാണ് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ സൂസമ്മ. മിസ്റ്റർ ആന്റണിയും സൂസമ്മയുമായി ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആനിയുടെ അഭിപ്രായം അത് തന്നെയാണ്. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പറയുന്നത്. നീ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീര് കുടിച്ചു. നിന്റെ കഴുത്തിൽ ഒരുത്തം മിന്നു വെക്കുന്നത് കണ്ടിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സൂസമ്മ മിസ്റ്റർ ആന്റണിയുമായി തുറന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു. ഞാനൊരു പുരുഷനിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ നാളെ രാവിലെ പോയി തീയതി ഉറപ്പിക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പണ്ടേ സമ്മതമാണ് മോളെ. എന്നെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവള് രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുന്നു. അല്ല ഓർത്ത് നിങ്ങളാരും ദുഃഖിക്കരുത്. ഇന്ന് നമ്മുടെ നാട് സ്വതന്ത്രമാണ്. പരിശീലനം നേടിയ ഡോക്ടർമാരെയും നേഴ്സുമാരെയും സേവനത്തിന് ആവശ്യമുണ്ടെന്ന് ഗവൺമെന്റ് പരിചയപ്പെടുത്തിയിരിക്കുന്നു. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ അപേക്ഷ അയച്ചത്. തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണോ സുസൻ? വേണം. വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടി കഴിയുന്നതിനേക്കാൾ എന്റെ നാടിനെ സേവിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടാനാണ് എന്റെ ആഗ്രഹം. സമയമായി, വരൂ. മഠൈ ശാശ്വതമായ സ്നേഹവും സമാധാനവും ഇതാ ഇവിടെ തന്നെയുണ്ട്. നോക്കൂ, വാർദ്ധക്യകാലത്ത് നിന്നിൽ അഭയം തേടി വന്ന അപ്പനും ആ വൃദ്ധനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ ചെറുപ്പക്കാരൻ നിന്റെ അനിയൻ, അത് അമ്മായി, അത് കുഞ്ഞ്. ഇവിടെയും നീയാണ് അവരുടെ ആശാകേന്ദ്രം, നീ മാത്രം. ഈ സ്നേഹമാണ് സത്യം, ഈ ശുശ്രൂഷയാണ് ശാശ്വതം.